السلام عليكم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله أمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا حي يا قيوم برحمتك أستغيث، أصلغ لي شأني كله ولا تكلني إلى نفسي طرفة عيني. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സദാ നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം തേടുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. എന്നെ എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിക്കല്ലേ കണ്ണിമൊട്ടുന്ന നേരം പോലും. ഇലാ നഫ്സി തർഫത്ത് ഐനി, അതായത് കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന. ഇപ്പം നമ്മൾ മലയാളത്തിൽ അറബിയിൽ പറയുന്ന ആൾക്കാർക്ക് അറബിയിൽ പ്രാർത്ഥിക്കാനാണ് നല്ലത്. അപ്പോൾ കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ, ഈ കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ടാണ് എല്ലാ വിപത്തുകളും വന്നു ചേരുന്നതാണ്. ഇപ്പം അടുത്ത സമയത്ത് കണ്ട ഒരുപാട് രോഗികൾ, ഒരുപാട് ആക്സിഡൻറ്റുകൾ, കുറേ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ബന്ധപ്പെട്ട കുറേ കേസുകൾ അതിന് മുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിച്ചും ചിന്തിച്ചും നോക്കിയപ്പോൾ കണ്ണിമ വെട്ടണ, അതായത് ഒരു 80-90 സ്പീഡിൽ പോണ വാഹനം ഈ കണ്ണിമ വെട്ടണ സമയത്തേക്കാളും കുറഞ്ഞ സമയത്തുണ്ടാണ് ആക്സിഡൻറ്റ്. ഇപ്പം ഇന്നലെ കൊളത്തൂർ മിഞ്ഞാന്ന് CCTVയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വണ്ടി പാസ് ചെയ്യുമ്പോൾ 19 വയസ്സ് 18 വയസ്സ് രണ്ട് ചെക്കന്മാർ, അത് കണ്ണിമ വെട്ടണ സമയം പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് അങ്ങോട്ട് വീണ് അവിടെ തന്നെ അവർ പടക്കാതെ മരിച്ചു പോകണം. നമ്മുടെ നിയന്ത്രണത്തിലല്ല ഒന്നും. ഞാനവിടെ സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു എയർപോർട്ടിലൊരു ഉദ്യോഗസ്ഥൻ കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ, ക്രോസ് ചെയ്തതിന് കണ്ടത് ഓർമ്മയുണ്ട്. പിന്നെ ബസ് ഇങ്ങോട്ട് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിർത്തപ്പം നോക്കുമ്പോൾ മഴയൊക്കെ പെയ്താൽ വെള്ളം എങ്ങനെ ഒലിക്കണോ അതുപോലെ ചോര ഇങ്ങോട്ട് ഒലിച്ചിട്ട് ഇങ്ങനെയുണ്ട് വഴി ചാലിട്ട് പോകണം, തലയുണ്ട് പൊട്ടി. അപ്പോൾ കണ്ണിമ വെട്ടുന്ന സമയം പോലും ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മളെ നമ്മിലേക്ക് ഏൽപ്പിക്കല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം അസൻ ബസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ വന്നിട്ട് വേണം ഇന്ന് നമ്മൾ അത് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നാളെ വരുമോ വന്നാൽ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുമോ, അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റുമെന്നോ നമുക്കറിയില്ല. ഇന്നലെ കഴിഞ്ഞും പോയി, ഇനിയിപ്പോൾ നമ്മൾ ഇന്നലകളെ പറ്റിയിട്ട് വ്യാകുലപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാളേക്ക് ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ട്, പ്രതീക്ഷകൾ നല്ലതാണ്, നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചപ്പാടുകൾ വേണം, ലക്ഷ്യം വേണമൊക്കെ ശരിയാണ്. പക്ഷെ നാളെ എന്നുള്ളത് നീട്ടിവെക്കുക, നാളെ എന്നുള്ളത് മടിയന്മാരുടെ ലക്ഷണമെന്നാണ് മഹാന്മാർ പറയുന്നത്. ഇന്ന് ഇപ്പം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഓരോ സെക്കൻഡ് സമയം, ഏത് സെക്കൻഡിലാണ് നമ്മൾ നമ്മളല്ലാതെ ഇപ്പോൾ അറിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ മരിച്ചാലും ഇപ്പം വളരെ സന്തോഷത്തിൽ മരിച്ചു പോയി അതിനെ കാണാൻ. കണ്ടുമുട്ടാളെ തയ്യാറെടുപ്പിൻ്റെ അവസാന സെക്കൻഡ്, കഴിഞ്ഞ ഞായറാഴ്ചൻ്റെ അവസാന ഞായറാഴ്ചയാണ്, ഇന്നിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടെന്നുണ്ട്. ഇന്ന് രാവിലത്തെ സുബൈ എൻ്റെ അവസാനത്തെ സുബൈയാണ്. ഇന്ന് രാവിലെ എന്നെ കണ്ടുകൊണ്ട് ഞാൻ 2 പേജ് ഖുർആൻ ഓതിൻ്റെ എൻ്റെ അവസാനത്ത് ഓത്തായിരിക്കും, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടത് അവസാനത്തായിരിക്കും, എൻ്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞത് അവസാനത്തായിരിക്കും, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചതും അവസാനത്തായിരിക്കും, എൻ്റെ കാലുകൊണ്ട് ഞാൻ നടന്നതും എൻ്റെ അവസാനത്ത് നടത്തായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എൻ്റെ അവസാനത്തെ സൽക്കർമ്മമാണ്, ഇനി എനിക്കൊരു അവസരം കിട്ടുമോ ഇല്ലേ എന്നുള്ള നമ്മുടെ ഓരോ, ഞാൻ ആദ്യം 1, 2, 3 എന്നോടാണ് പറഞ്ഞത്. ആ രീതിയിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ആ രീതിയിൽ ഇറങ്ങി പോരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറച്ച് ദിവസം മുന്നേ ഒരാൾ ഓഫീസിനുള്ളിൽ കടന്നു വന്നപ്പോൾ വലിയ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് കഴിക്കാൻ പാടുപെട്ടപ്പോൾ നിങ്ങൾ ചെരുപ്പ് കഴിക്കണ്ട, നിങ്ങളിങ്ങനെ കയറി പോകുന്നുള്ളിയാണ്. അപ്പോൾ ഇപ്പോൾ ചെരുപ്പല്ല കഴിക്കാൻ നോക്കണത്, ഇപ്പോൾ കാലാണ് ഇപ്പോൾ ഒരു ഉരിയാക്കാൻ നോക്കണത്. ഒരു ഓഫീസിനുള്ളിൽ കയറി വരുമ്പോൾ ചെരുപ്പ് കഴിക്കുക എന്നുള്ള സാധാരണ ഒരു മര്യാദയ്ക്ക് ചെരുപ്പ് കഴിക്കണേരും മുപ്പിന് നിങ്ങൾ ചെരുപ്പ് കഴിക്കണ്ട, നിങ്ങൾ ഇട്ട് പോരെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാലിൻ്റെ ആക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഒരു ചെരുപ്പല്ല, കാല് മുട്ടിൻ്റെ മേലെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അയക്കേണ്ട ചെരുപ്പിട്ട് ചോട്ടികളൊന്നും പ്രശ്നമില്ല തന്നെ. അപ്പോൾ പറഞ്ഞ് ഞാൻ വളരെ പ്രയാസത്തിലാണ്, എനിക്ക് ആൺമക്കളില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറഞ്ഞ് കേട്ടപ്പോൾ ഇവിടെ വന്നതാണ്, എന്താ ചെയ്യാൻ പറ്റുക. താൽക്കാലിക ആശ്വാസം കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ
ഒരു മുച്ചക്രവണ്ടി ഇറങ്ങിപ്പോകാവുന്നൊരു കുണ്ടിൽ ആ മുച്ചക്രവണ്ടി പോവാന്നുള്ളത് അത്രയും ദയനീയമായിരിക്കും. എനിക്കെന്തായാലും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന ഒരാളോടും പറഞ്ഞ് നിങ്ങളൊന്ന് പോയി വെക്കി, ഞാൻ അവിടെ നിന്നോളാം. അപ്പോൾ കാണുന്നത് വെച്ചാൽ ഈ കാലിൻ്റെ മുട്ട് മുറിഞ്ഞു പോയിട്ട് ആ മുട്ടിൻ്റെ മേലെ ഈ അടക്ക പൊളിക്കുമ്പോൾ അതിൻ്റെ പൊടികൾ വന്ന് മുറിയാതെക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കൊണ്ടാണ് കാലിൻ്റെ തൊടൻ്റെ മേലെ കെട്ടിച്ചത്. ഇപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുറിച്ചിട്ട് അവിടെ വ്രണം വരാതിരിക്കാൻ പ്ലാസ്റ്റിക് കെട്ടി ആ അടക്ക ഒളിച്ച് കിട്ടുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന മനുഷ്യനും ഒരാഴ്ചൻ്റെ മരുന്നോ ഒരു നേരത്തെ ഭക്ഷണമോ കിട്ടുന്നുള്ള ആശ്വാസത്തിനാണ് ഇവിടെ വന്നത്. പറഞ്ഞിരുന്നത് വെച്ചാൽ ഏത് സമയത്തും നമ്മളെ ടൈം ടേബിളും മാറും. ഇപ്പോൾ ഇവൻ സംസാരിച്ച കേസ് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ആ രോഗത്തിൻ്റെ പേര് ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞ രോഗം. അത് ഒരു സാധാരണ ഒരു ഇത്തിരി വലുപ്പുള്ള ഒരു കൊതുവാണ് ഈ രോഗം പരത്തുന്നതെന്നുള്ളത്. ഈ രോഗം പരത്തി എത്ര നിസ്സാരമാണ് നമ്മുടെ മുന്നിൽ ഒരു കൊതു. ആ കൊതുക് വന്ന് വളർത്തി മനുഷ്യൻ്റെ ഒരു ദയനീയമായ ചിത്രമാണ് ഇപ്പോൾ അവൻ പറഞ്ഞത്. സാധാരണ ഫിസിയോതെറാപ്പി സെൻ്ററിലേക്ക് ഫിസിയോതെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ കാറിലിരിക്കുമ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകലുണ്ട്. ഡോക്ടറും സമാശമൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ ഞാനും ഒന്ന് പോയി കാണും. അപ്പോൾ ഓര് പോയി കാണുമ്പോൾ പിന്നെ തീരുമാനമെടുക്കും. ഞാനും വെറുതെ ജസ്റ്റ് ഇവിടെയാണ് അഡ്രസ്സൊക്കെ മനസ്സിലാക്കാൻ ചെന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ വണ്ടിയിൽ ഒരാളിരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാല് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു കേസിൽ ഇറക്കി വെച്ചിരുന്നു. കേസ് എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോ കൊള്ളാവുന്ന ഒരു വലിയ പ്ലാസ്റ്റിക്കിലാണ് ഒരു കാല് കണ്ടത്. കണ്ടത് ഓർമ്മയുണ്ട് എന്തെങ്കിലും വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കാലിനിങ്ങനെ ഒരു മുറിയുണ്ട്, അസുഖമുണ്ട്, വലിയ പ്രയാസമാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എഴുതിയെടുക്കാൻ പോലും ഇവിടെ വന്ന് രജിസ്ട്രേഷനിൽ കാത്തിരിക്കാൻ പോലും നിർത്താത്ത രീതിയിൽ റഹീമിനെ പറഞ്ഞയച്ചിട്ട് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് സക്കാത്തിൻ്റെ അവകാശികളാണ് രണ്ട് കുട്ടികളുള്ളൂ, നിങ്ങൾ പോയിക്കോളി എന്താ വേണ്ട നോക്കിക്കോന്ന്. ശരി, അഡ്രസ്സ് ഒന്ന് താൽക്കാലിക എഴുതിയിട്ട് കൊണ്ടാ, നമ്പർ എടുത്തിട്ട് പോയിക്കോ. റഹീം വന്നിട്ട് അവൻ്റെ കാക്ക അത് കണ്ടുകൂടല്ലോ എന്ന് പറഞ്ഞു. അത് മാത്രം ഓരോ കൈ കണ്ടിട്ടുണ്ടെന്ന് സാധാരണഗതിയിൽ ഓൻ അനുഭവപ്പെടുന്നതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രയാസം എന്താ ചെയ്യേണ്ടി വെച്ചാൽ തൽക്കാലിച്ച പൈസ കൊടുത്തില്ല ഇനി ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ആ സ്ഥലമാണ് സഫീർ പറഞ്ഞത് തൊട്ടപ്പുറത്ത് ജില്ലേൻ്റെ കുറച്ച് അങ്ങേ തൽക്കല് ആണ് വന്നത്. പറയുന്നത് വെച്ചാൽ കാലിൽ ഒരു കൊതു നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒരു കൊതുകിൻ്റെ കടിയിൽ നിന്ന് വളർന്ന് വലുതായി ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മാറി ഇന്ന് ആ രോഗത്തെപ്പറ്റി വിവരിക്കാനും പറഞ്ഞിക്കാനും ഇപ്പോൾ പിന്നെ നമുക്ക് സാധിക്കില്ല. ഒരു നിസ്സാരമായ ഒരു കൊതുക് കടിച്ചതിൻ്റെ ശേഷം ഒരു കുടുംബം അനുഭവിക്കുന്ന വേദന, ഇതൊന്നും ഇപ്പം നമ്മൾ ഒരു സെക്കൻഡ് സമയത്തായിരിക്കും ഒരു പക്ഷേ ഒരു കൊതുകിൻ്റെ കടിക്കുക. കൊതുക് മണിക്കൂറുകളോളം കുത്തിരുന്ന് കടിക്കണമെന്നുണ്ടാവില്ലല്ലോ. ഒരു കണ്ണിമോ വെട്ടുന്ന സമയം പോലും ഈ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആ കണ്ണിൻ്റെ ഇമ വെട്ടുന്ന ആ ഒരു സമയം പോലും കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കൽ ഒരു കൊതുക് അടിക്കണ ഒരു കൊതുകിൻ്റെ കടിൻ്റെ സമയം പോലും നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ അത് നടക്കില്ല. അള്ളാഹു തന്നെ നമ്മളവിടെ കാക്കണം. പക്ഷെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇറക്കിക്കെട്ട് സ്ഥലത്ത് ആ കുടുംബം കഴിയുമ്പോൾ എത്ര മനോഹരമായ രീതിയിൽ ആ വീടിൽ ആ ഉള്ള വൃത്തിയും ഒരു നിലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ആ കുട്ടികളും ഉമ്മയും ഈ മനുഷ്യനെ പരിചരിക്കുന്നത് അരൻ്റെ മേപ്പെട്ട് നമ്മളെക്കാട്ടിലും നല്ല ആരോഗ്യമുള്ള പേഴ്സണായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ആ കാലിൻ്റെ ഉള്ളിലെ ദയനീയത പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. പക്ഷെ ആ കുട്ടികളും ആ ഉമ്മയും ബാപ്പിയൊക്കെ തമ്മിലൊരു ബന്ധം, അത് നമുക്ക് മറ്റൊരു പാഠമാണ്. വിചാരിച്ചൊന്നും നടക്കാത്ത ഭർത്താവിനോടും വിചാരിച്ച മാരിയാകാത്ത ഭാര്യനോടും പറഞ്ഞു കേൾക്കാത്ത മക്കളോടും പറഞ്ഞു കേൾക്കാത്ത ബാപ്പാരോടൊക്കെ നമുക്കൊക്കെ തന്നെ വീട്ടിൽ പല പ്രയാസങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ നമ്മളെ ആവശ്യങ്ങൾ വളരെ കുറയും. കുറച്ച് ദിവസം മുന്നേ മറ്റൊരു രോഗം വന്നൊരാളെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലേക്ക് നടന്നു പോണ വഴിയിൽ ഞാൻ സഫീറിനോട് പറഞ്ഞിടാ എനിക്ക് നടക്കാൻ കഴിയില്ല, ഒരുപാട് ദൂരമുണ്ടല്ലോ, അവിടെ ഉള്ള ആൾ നിങ്ങളെക്കാട്ടി നടക്കാൻ പറ്റാത്ത നിങ്ങൾ വരി എൻ്റെ കൈ പിടിച്ചാൽ മതി. അപ്പോൾ ഒരു കൈ അവനും പിടിച്ച് ഒരു കൈ പെണ്ണുങ്ങളെയും പിടിച്ച് അങ്ങനെ ചെന്നപ്പോൾ എന്നെക്കാട്ടിലെ ആരോഗ്യവനൊരു മനുഷ്യൻ ഒരു സ്ട്രോക്ക് വന്ന് വലത്തെ കൈ കൊഴിഞ്ഞ് കാല് കൊഴിഞ്ഞ് എനിക്കൊന്ന് കയ്യേരാരും പറ്റാത്ത രീതിയിൽ നീക്കാൻ പറ്റാത്ത രീതിയിലൊരു മനുഷ്യൻ. അതിപ്പോൾ നമ്മളൊരുപാട് കണ്ടും കേട്ടോ, നമ്മൾ കേട്ട് കേട്ട് ഒരു പക്ഷെ നമ്മൾ അതൊരു ചെറിയ കാര്യം നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനോട് എൻ്റെ കൂടെയുള്ള ആരോ ചോദിച്ചോ, അല്ല ഇങ്ങക്ക് മഹല്ല് കമ്മിറ്റിയിൽ നിന്നും പള്ളിയിൽ നിന്ന് കൊല്ലം കിട്ടൂലെന്ന്. അപ്പം പറഞ്ഞൊരു ദയനീയമായ ചിത്രം വെച്ചാൽ പള്ളി കമ്മിറ്റിക്കാർ കൊല്ലത്തിലൊരുക്ക മാസവരി വിരിക്കാൻ വരും, 750 രൂപയുടെ കൊല്ലത്തിൽ കൊടുക്കേണ്ടത്. അത് ചോദിച്ചു മതി സക്കാത്തിൻ്റെ പൈസ കിട്ടിയിട്ട് തരാം, കൊല്ലം സക്കാത്താരും തന്നാലും കിട്ടും അപ്പോൾ കൊടുക്കാമെന്ന്.
സക്കാത്ത് കിട്ടാൻ കാത്തിക്കാതെ നിരന്തരം ശല്യത്തിൻ്റെ വാപ്പാനെ വീട്ടിലെ കൂടി വാപ്പ കൂലിപ്പണിക്ക് വയസ്സായൊരു വാപ്പ പണിക്കുവാണെങ്കിൽ വാപ്പാൻ്റെ പിന്നാലെ കൂടി വാപ്പ 750 rupees കൊടുത്ത് എന്നിട്ട് മാപ്പ എന്നോട് പറഞ്ഞു എനിക്ക് സക്കാത്തിന് വെച്ചിട്ട് എനിക്ക് തരണം കേട്ടോ, ഞാൻ ഒരുപാട് ആവശ്യമുണ്ട്, ഇന്നൊരു പിടിച്ചു വാങ്ങിയതാണ്, നമ്മൾ മരിച്ചിട്ട് പോയാൽ പള്ളീൻ്റെ കാര്യം ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് 750 rupees അപ്പോൾ 30 rupees എനിക്ക് സക്കാത്ത് വെച്ചിട്ട് എൻ്റെ വാപ്പ കൊടുത്ത് കൊള്ളിൻ കൊത്തില്ല തന്നെ 50 rupees 25 rupees ഒക്കെ കിട്ടുന്ന ഏരിയയാണ്. അപ്പം മഹല്ല സംവിധാനത്തിൽ ഞാൻ അവിടെയുള്ള അടുത്ത ആ പ്രദേശത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അത് അപ്പുറത്തെ മഹലാണല്ലോ, ഇത് ഇപ്പുറത്തെ മഹലാണല്ലോ, അപ്പോൾ ആകെ ദൂരം എത്രയും ചോദിച്ചാൽ ഒരു 7 kilometers ദൂരത്തിലാണ് ഇത് മഹലപ്പുറത്താണല്ലോ. അപ്പം മനുഷ്യബന്ധങ്ങൾക്ക് ഈ അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ഡിസ്റ്റൻസ് വെച്ച് ഇവിടെ ഉള്ള ആളുകൾക്ക് നമുക്ക് പറ്റുള്ളൂ, അവിടെ നമുക്ക് പറ്റൂല. ഇങ്ങനെ നമ്മളെ മനസ്സിനുള്ളിൽ നമ്മൾ അതൊന്നും നമ്മളെ പരിചയപ്പെട്ടല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നുപോയി. പക്ഷെ അവിടെ വന്നത് ഒരു കണ്ണിമ കൂട്ടുന്ന സമയം പോലില്ലാത്ത ഒരു സ്ട്രോക്കാണ്, ഒന്നില്ല ഇരിക്കണടുത്തുനിന്നാണ്ട് കൊഴഞ്ഞു പോവാനാണ്. കഴിഞ്ഞ ആഴ്ച സയൻസ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പെൺകുട്ടി 27 years പെൺകുട്ടി കിടന്നുറങ്ങിയതാണ്, നെയ്ച്ച് ഇരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നണേ 2 hours കൊണ്ട് പരണ്ടിക്കപ്പെട്ട് ഫുള്ള് തളർന്നുപോയി. അപ്പം മിനിറ്റുകൾക്കാണ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മളും ഈ മിനിറ്റുകളും മണിക്കൂറുകളൊക്കെ നമ്മുടെ കയ്യിൽ വളരെ സേഫാണ്, വളരെ നമുക്ക് എന്ത് പറഞ്ഞാലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് തോന്നുക അതൊക്കെ ശരിയായിക്കാരം, എന്നാലും കുറച്ചുകൂടി കഴിയട്ടെ കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് ചെയ്യുക എന്നിട്ട് ചെയ്യുക എന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വല്ലതും കൊടുക്കാൻ വിചാരിച്ചാൽ ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ വല്ലതും ചെയ്യുക ആ സെക്കൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നാളെ എന്നുള്ളത് അസംബസ് റഹ്മുള്ളാഹി പറഞ്ഞതുപോലെ നമ്മളെടുത്തില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു അഡ്രസ്സ് അന്വേഷിച്ച് തെരഞ്ഞു പോയപ്പോൾ ഉണ്ടായ സംഭവം, ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞൊരു കുട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബിരുദാനന്തര പിന്നൊരു ബിരുദം കൂടി കിട്ടാനുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാപ്പയും മോനും കൂടി ഒരു പറമ്പ് കണ്ട് ഇറങ്ങുകയാണ്. ബാപ്പ മുന്നിലും മോന് വൃദ്ധൻ തന്നെ, അപ്പോൾ ഒരു തേങ്ങണ്ട് വീണ്. ആ ഒരു സെക്കൻഡ് സമയം ഈ പറഞ്ഞ കണ്ണിമ കൂട്ടുന്ന സമയം പോലും ഒരു തേങ്ങണ്ട് വീണ്, ആ കിടത്തം 3 കൊല്ലമായി, കണ്ണ് മാത്രം നീക്കുന്നുണ്ട്. 31 years 28th year കണ്ണിമ കൂട്ടുന്ന സമയം പോലില്ല, ഒരു തേങ്ങ വരുന്ന ആ തേങ്ങ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഉണ്ട് വീഴുക, ആ തേങ്ങ വരുന്ന അതേ പോയിന്റിലേക്ക് സെക്കൻഡുകൾ പോലും ഇല്ലാതെ വീഴുക, പാപ്പൻ്റെ മുന്നിൽ നിന്ന് മോനങ്ങോട്ട് വീഴുക, ആ കിടത്തം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ പല പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി എടുക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു തൊഴിൽ തേടുമ്പോഴും നമ്മൾ ഒരുപാട് നാളെ മറ്റന്നാളും മരിക്കുന്നത് വരെ നമുക്കൊരു നീണ്ട നീണ്ട പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കാം. പക്ഷെ ഒരു കൊതുക് കടി ഒരു തേങ്ങ മൂൾക്കത്തൽ ഇത്ര കുറഞ്ഞ കുറഞ്ഞ സെക്കൻഡുകളാണ് നമ്മളെ നമ്മുടെ കുടുംബത്തിൻ്റെയും ടൈം ടേബിൾ മൊത്തം മാറിപ്പോണ്ടൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ ഊർജ്ജം കിട്ടും, കൊടുക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. അതെല്ലാം നീണ്ട നീണ്ട പ്രതീക്ഷകൾ നല്ലതാണ്, പക്ഷേ ആ പ്രതീക്ഷകൾക്കൊപ്പം നാളെ തന്നെ മരിക്കും, ആഹൃത്തിൻ്റെ കാര്യത്തിൽ നാളെ തന്നെ മരിക്കുന്ന രീതിയിലും ദുന്യാവിൻ്റെ കാര്യത്തിൽ എന്നൊന്നും ജീവിക്കുന്നത് പോലെ നമുക്ക് ദുന്യാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റും. നാളെ തന്നെ മരിക്കുന്ന രീതിയിൽ നമ്മൾ ആഹൃത്തിൻ്റെ കാര്യത്തിൽ ഇടപെടണം. കുറേ കാലം നമുക്ക് ആയുസ് ഉണ്ടാവുന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ ദുന്യാവിൻ്റെ കാര്യത്തിൽ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും, നാളെ തന്നെ മരിക്കും. അപ്പോൾ നമ്മൾ ഇരിക്കണം, നമ്മൾ ഞാനുൾപ്പെടെ നമ്മൾ നെയ്ത്തക്കണം എന്ന് എൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. എന്തൊക്കെ നമ്മളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ ഇന്ന് പറ്റുമോ അത് നിലപാടെടുക്കാൻ കഴിയണം, നമുക്ക് ഇപ്പം നിലപാടെടുക്കണം, കൊടുക്കാൻ പറ്റും ഇപ്പോൾ കൊടുക്കണം. മറ്റു സമയത്ത് ഇന്നാൾ ഒരു സ്നേഹിതനെ പോയപ്പോൾ പണിക്ക് പോകാൻ മോട്ടോർസൈക്കിളിൽ ഇങ്ങനെ പോണ പോക്കിൽ കാറ്റും മഴയൊന്നും ഇല്ലാത്ത സമയത്തൊരു തെങ്ങ് ഇങ്ങനെ വരിക, ആ തെങ്ങ് ഇങ്ങനെ നിലത്തെത്തുന്ന സമയം കൊണ്ട് കറക്റ്റ് മോട്ടോർസൈക്കിളിൽ എത്തുക, പറ്റുക, നെറ്റലിൽ പൊട്ടുക, കുറച്ച് കാലം ഇവിടെ ഒക്കെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇപ്പോൾ മുക്കച്ചക്കര വണ്ടിയിലൊക്കെ അങ്ങനെ ഓട്ടിപ്പോണ്ട്. ആ തെങ്ങിൻ്റെ വീഴ്ചൻ്റെ ആ സെക്കൻഡ് ഇവിടെ നിന്ന് ചെല്ലുന്നത് നിങ്ങൾ ആലോചിക്കണി, കണ്ണിമ വെട്ടുന്ന സമയം പോലും ഈ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലെന്ന് പഠിച്ചവനോട് പറയുമ്പോൾ, കുറച്ച് മുമ്പ് നമ്മളെ ഫിസിയോതെറാപ്പിൻ്റെ ഒരു സഹോദരൻ ഓടുന്ന ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷൻ്റെ മുന്നിലേക്ക് ഒരു സെക്കൻഡ് കണ്ണിമ വെട്ടുന്ന സമയമുള്ളൂ ഒരു നായ വിലങ്ങ് വാങ്ങി ആ ഓട്ടോറിക്ഷ കട്ട് ചെയ്ത് തീർന്ന് നെട്ടിന് ശതം പറ്റി അറുക്ക് തകർന്ന് ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധി കടന്നു. ഷല്ലാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ സെൻറ്ററിലെത്തി, അവിടുത്തെ ഫിസിയോതെറാപ്പി ചികിത്സയും അതോടൊപ്പം മാനസികമായിട്ടുള്ള ഒരുപാട് പിന്നെ ധൈര്യം പകരലൊക്കെ നിന്ന് ഇപ്പോൾ പിന്നെ ഉയർന്ന അവസ്ഥയ്ക്ക് എത്തി പിന്നെ ശൈൻസോട് പ്രസംഗിച്ചിരുന്നു. ഇപ്പം ഇനി നമ്മളാലോചിക്കുക എത്ര എത്ര
ഉദാഹരണങ്ങളെ നമ്മൾ മുന്നിൽ. ഇപ്പം ഇത് നമ്മളൊക്കെ കണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ ഓരോ ആളുകളും ആലോചിച്ചു. ഇപ്പം നമ്മളെ ഈ സഹസരിക്കുന്നുള്ള ഓരോ ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ, നമ്മൾക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഓരോ സെക്കൻഡുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ ഷെഡ്യൂൾ, ടൈം ടേബിൾ മൊത്തം മാറി, ഒരു പക്ഷെ അന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ പരാശ്രയത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരവസ്ഥകൾ നമ്മളിതൊക്കെ പോയി കാണുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പിന്നെ ചിന്തകൾ വരും. പറഞ്ഞു വരുന്നത് വെച്ചാലേ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഗതികളൊന്നും നമ്മൾക്ക് ഉപകാരപ്പെട്ടോളന്നില്ല. നമ്മൾക്ക് ഉപകാരപ്പെടുന്ന, ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റുന്ന ഉപകാരം, നമ്മൾക്ക് ഉപകാരപ്പെടുന്നത് നമ്മളെ പരലോകത്തേക്ക് വേണ്ടി, നമ്മളെ മാശരയ്ക്ക് വേണ്ടി, നമ്മളെ ഖബറിക്ക് വേണ്ടി, നാളെ നമ്മുടെ നന്മൻ്റെ തുലാസുകൾ കനന്തുകൂട്ടാൻ നമുക്ക് ഇന്ന് കിട്ടിയ ഈ സെക്കൻഡുകൾ, ഈ മിനിറ്റുകൾ, ഓരോ സെക്കൻഡുകളും നമുക്ക് നമ്മളതാക്കി മാറ്റാൻ പറ്റുന്ന എങ്ങനെയാണെന്ന്. ഇത് പൂർണ്ണമായിട്ടും ആയിട്ടല്ല ഞാനൊന്നും പറയണത്, പക്ഷെ ഞാൻ എന്നോട് തന്നെ കരിഞ്ഞിപ്പോൾ അങ്ങനെ പറഞ്ഞ് ശീലിക്കഴിഞ്ഞാൽ നമ്മൾ ദുന്യാവിനോട് ഇനിയും പിടുത്തം കൂടും. കാരണം പ്രായം കൂടുന്തോറും മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ കൂടുന്നൊരു ഹദീസിൻ്റെ ആശയത്തിനുണ്ട്. ഒന്ന്, ദുന്യാവിനോടുള്ള ആർത്തി കൂടിക്കൊണ്ടിരിക്കുന്നു പ്രായം കൂടുമ്പോൾ, സമ്പത്തിനോടൊക്കെ ഉള്ള പൂതി. ഇപ്പോഴും നമ്മൾ ആർക്കാണ് സമ്പത്ത്? നമുക്കല്ല സമ്പത്ത്, നമ്മളെ കുട്ടികൾക്കോ കുട്ടികളെ കുട്ടികൾക്കോ പെണ്ണുങ്ങൾക്കോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ഉണ്ടാക്കണത്. നമ്മളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ പാടെ വാരി വിതറി ഒന്നും ചെയ്യേണ്ട, വെറുതെ സൂഫിയായിട്ട് കുത്തിരിക്കാൻ അർത്ഥത്തിലൊന്നുമല്ല. പക്ഷെ നമ്മൾ മുന്നിൽ വന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം: ഒന്ന്, പറച്ചവനെ കണ്ണിമ വിട്ടുന്ന സമയം പോലെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. ഈ പ്രയാസം ഒക്കെ വന്നത് സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം ആളുകളെ കാണുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിച്ചിട്ട്, അൽഹംദുലില്ലാഹി ലദീ ആഫാനി മിമ്മബ്തല കബിഹി വഫള്ളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല. താങ്കൾക്ക് ബാധിച്ചതുപോലുള്ള പരീക്ഷണത്തിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകുകയും മറ്റു പലരെക്കാളും സൗകര്യങ്ങൾ ഔദാര്യമായി എനിക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സ്തുതി. അതുവരെ മുന്നിൽ പോയി പറയണമെന്നുള്ളതല്ല, അവർ മുന്നിൽ പറയാനും പാടില്ല. നമ്മൾ ഓർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മൾ പറയും. ഇപ്പോൾ ഈ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണേ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നൊരു പി ജി കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ തലയ്ക്ക് ഒരു തേങ്ങ വീകുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ മുഴുവനും മാറി. ഒരു ബെഡിൽ ഒറ്റക്ക് ഇങ്ങനെ കിടക്കണം, പരിചരണം കിട്ടും, അല്ല നോക്കണം, നല്ല ആൾക്കാരാണ്. ഈ സെക്കൻഡുകൾ കൊണ്ടാണെന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു മനുഷ്യൻ റോട്ടിലിറങ്ങി നിൽക്കും, നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ബസ് നേടാൻ വേണ്ടി ഇരിക്കുകയാണ്. വെറുതെ റോഡ് സൈഡിൽ നിൽക്കുന്നവർക്ക് ബസ് അങ്ങോട്ട് വന്ന് ഇടിച്ചു, മൂപ്പര് തളർന്നു, തൊട്ടപ്പുറത്ത് ഭാര്യ മാരകമരോഗിയായിട്ടടെ കിടക്കുക ഒരു സെക്കൻഡ്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ ഒന്ന് ചൊല്ലി പഠിക്കുക. കണ്ണിമ വെട്ടുന്ന സമയം പോലും പഠിച്ചവനെ എന്നെ എന്നിലേക്ക് ഈ വിടല്ലേ. യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മത്തി കസ്തഹീസ് അസ്ലിലി ഷൈനി കുല്ല വല തകൽനി ഇല നഫ്സി തർഫതഅയ്നി. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സദാ നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം തേടുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. എന്നെ എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിക്കല്ലേ കണ്ണിമ വിട്ടുന്ന നേരം പോലും.